അധികാരത്തിന്റെ ബലത്തിൽ ചിലരുടെയൊക്കെ ചോരത്തിളപ്പാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പഴയങ്ങാടിയിൽ വെച്ച് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കെ എസ് യു നേതാക്കളായിട്ടുള്ള മൂന്ന് പേരെ, ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ കല്യാശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ മുബാസിനെ, സുഫൈൽ റാഹി വർഷാദ്, ഈ മൂന്ന് കെ എസ് യു നേതാക്കൾ, ഇങ്ങനെ നാലു പേരെ കരുതൽ കസ്റ്റഡിയിലെടുത്തു. മാടായിപ്പാറയിലെ പാളയം ഗ്രൗണ്ടിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന മന്ത്രിസഭ എത്തുന്നതിന് മുൻപ് കരുതൽ തടങ്കലിലേക്ക് എടുക്കുന്നു. അതിനുശേഷമാണ് ഈ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെത്തി കരിങ്കൊടി കാണിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. അത് എരിപുരം, പഴയങ്ങാടിയിലെ എരിപുരത്ത് വെച്ചാണ് ഈ കരിങ്കൊടി കാണിക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള മഹിതാ മോഹനും സുധീഷ് വെള്ളച്ചാലും, അവരാണ് ഈ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. അവരെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. പിന്നെ ഈ ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ എനിക്ക് ഏറ്റവും അപലപനീയമെന്ന് തോന്നിയത് അവിടെ പോലീസ് നോക്കി നിൽക്കുകയാണ്. ആവശ്യത്തിന് പോലീസുകാരുണ്ട്. പോലീസ് ഇല്ലാത്ത ഒരിടത്ത് ആണ് ഇവർ തമ്മിൽ ഈ സംഘടനം നടക്കുന്നത്, അല്ലെങ്കിൽ ചെടിച്ചട്ടിയെടുത്ത് തലക്കടിക്കുന്നത്, ഹെൽമെറ്റ് വെച്ച് തലക്കടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇല്ല, പോലീസ് എത്തുന്നതിന് മുൻപേ അതിക്രമം എന്ന് പറയാം. പക്ഷേ ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ക്രിമിനലുകളുടെ ഒരു അഴിഞ്ഞാട്ടമാണ് അവിടെ എരിപുരത്ത് കണ്ടത്. ഇത്രയ്ക്ക് ചോര തിളപ്പിക്കേണ്ട ലൈസൻസ് ഒന്നും DYFA കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പോലീസ് സംവിധാനം ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി മറുപടി പറയണം ഇക്കാര്യത്തിൽ. DYFA ഇങ്ങനെയൊക്കെ അഴിഞ്ഞാടാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ലൈസൻസ് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളാണ് ഭരിക്കുന്നത്, ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയാണ് DYFA, അതുകൊണ്ട് DYFA എന്തുമാകാം, ലൈസൻസ് കൊടുത്തിട്ടുണ്ടെന്ന് തുറന്നു പറയട്ടെ. കരിങ്കൊടി കാണിച്ചതിന് പോലീസ് നോക്കി നിൽക്കുകയാണ് DYFA SFA ആളുകൾ മർദ്ദിച്ചതെന്നുള്ളത് ഇനി നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ആ ദൃശ്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ജനാധിപത്യ പ്രകാരം പ്രതിഷേധിച്ച് വന്ന ഒരു പാർട്ടി തന്നെയാണല്ലോ DYFA ആയാലും SFA ആയാലും ഒക്കെ. അപ്പോൾ അതേ ജനാധിപത്യ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നവകേരള സദസ്സിനെതിരെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ യാത്രക്കെതിരെ, ഈ പരിപാടിക്കെതിരെ രാഷ്ട്രീയം പറയുന്നതിനെതിരെ, ഇതൊരു പാർട്ടി പരിപാടിയാക്കി മാറ്റിക്കഴിഞ്ഞു എന്നത് കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാം ദിവസമായപ്പോഴേക്കും ഈ യാത്ര പരിപാടി വലിയ വിജയമുണ്ടായപ്പോൾ, ആ വലിയ വിജയമായി മാറിയപ്പോൾ അതിലുള്ള നിങ്ങളുടെ അസഹിഷ്ണുതയാണ് എന്നൊക്കെ പാർട്ടിയുടെ പ്രസ്താവന ഞാൻ വായിച്ചു. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു അസഹിഷ്ണുതയും ആർക്കുമില്ല. ഇത് പാർട്ടി പരിപാടിയാണെന്ന് പരിപാടി തുടങ്ങുന്നതിന് മുൻപേ മനസ്സിലാക്കിയവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും ആ ഡിസ്പ്ലേയിലൂടെ അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അടിച്ചൊതുക്കി മുന്നോട്ട് പോകുന്നതായിരിക്കുമോ ഇനി അങ്ങോട്ടുള്ള ഈ നവകേരള സദസ് എന്ന് പറയുന്ന ആ ഒരു എക്സർസൈസിൻ്റെ ശൈലി എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. പിന്നെ പോലീസ് നോക്കി നിന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ മറുപടിയും പോലീസ് തന്നെ പറയേണ്ടതുണ്ട്. കരിങ്കൊടി പ്രകോപനം, അങ്ങനെയാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക്. അപ്പോൾ ഈ പ്രകോപനം സൃഷ്ടിക്കാനായി നോക്കിയത് യഥാർത്ഥത്തിൽ ആരാണ്? ഈ ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ചു കഴിഞ്ഞാൽ അടിയും കൊണ്ട് യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ മിണ്ടാതിരിക്കുമോ? ഇതിൻ്റെ മറുപടി നാളെ ഉണ്ടാകും, ഒരു തുടർച്ചയുണ്ടാകും. കണ്ണൂർ വെച്ചാണ് സംഭവം. കണ്ണൂർ DCC തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ ഇതിനൊരു മറുപടി എന്ന രീതിയിലുള്ള കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകും. നവകേരള സദസ് അങ്ങനെ സ്മൂത്തായി പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കാര്യങ്ങൾ മാറ്റിയത് ഇന്ന് DYFA ആണ്. DYFA ആ അടിക്കാനും പിടിക്കാനും ഒക്കെ പോകാതെ പോലീസ് ആയിരുന്നു അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ഈ രീതിയിലേക്ക് അത് മാറുമായിരുന്നില്ല. അതുപോലെ തന്നെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചും DYFA യൂത്ത് കോൺഗ്രസും തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെ 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മളിൽ ഒരാളുടെ, നമ്മുടെ ഒരു ഡ്രൈവറുടെ ക്യാമറ, അതായത് ക്യാമറ സംവിധാനമുള്ള സ്മാർട്ട് ഫോൺ, ആ സ്മാർട്ട് ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചോ എന്നാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം തിരിച്ചു തരുന്നു, തിരിച്ചു തരുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ തകർന്നിട്ടുണ്ട്, കൊണ്ടുപോയ അവസ്ഥയിലല്ല. അപ്പോൾ അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിലൂടെ DYFA എന്തുമാകാം എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു മറുപടി വേണം. കാരണം ദൃശ്യങ്ങൾ പുറത്തു വന്നു, ആ ദൃശ്യങ്ങൾ പകർത്തിയത് നമ്മുടെ ഡ്രൈവറുടെ മൊബൈൽ ഫോണിലാണ് എന്നൊക്കെ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് നിയമം കയ്യിലെടുക്കുകയാണ്, ഫോൺ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്, അത് പിടിച്ചുകൊണ്ട് പോകാൻ DYFA എന്താ അധികാരം? DYFA ആണ് ഇവിടെ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുക. DYFA ഇതൊന്നും ചെയ്തത് മറ്റാരോ ആണ് എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ന്യായീകരിക്കാൻ നോക്കുന്നതൊക്കെ ഞാൻ മാഡത്തിൻ്റെ ചർച്ചയിലും കണ്ടു. എന്തായാലും ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, ആ ദൃശ്യങ്ങളിൽ DYFA ടാഗിട്ട, അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ആണ് എന്നുള്ള ടാഗിട്ട ആളുകൾ തന്നെയാണ് മർദ്ദിക്കുന്നത്. അതാരൊക്കെയാണ് എന്നും അവർക്കെതിരെ നടപടിയെടുക്കാനും DYFA നേതൃത്വം തന്നെ തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഈ പ്രകോപനമുണ്ടായി, കരിങ്കൊടി കാണിച്ചു, ഇനി കറുത്ത വസ്ത്രമൊന്നും ഇട്ടോ ആ വഴി കൂടെ പോയാലേ കരുതൽ കസ്റ്റഡിയിലെടുക്കുന്ന സംവിധാനത്തിലേക്ക് വരുമോ എന്നൊന്നും അറിയില്ല. നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതാണല്ലോ, കറുപ്പിട്ട് വരരുത്, കറുപ്പിട്ട് വന്നാൽ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ പോയതാണല്ലോ. അപ്പോൾ ഈ അതോടൊപ്പം തന്നെ എടുത്തു പറയാൻ ഒരു കാര്യം കൂടിയുണ്ട്. പ്രൈവറ്റ് ബസ്സുകളിൽ കുറേയൊന്നും ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് സർവീസ് നടത്തുന്നില്ല, എല്ലാം നവകേരള സദസ്സിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രേക്ഷകൻ അയച്ച സന്ദേശമാണ്, ഈ നവകേരള സൃഷ്ടിക്കായിട്ട് ഈ സ്വകാര്യ ബസ്സുകളൊക്കെ പോയതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ വീട്ടിലെത്താൻ കഷ്ടപ്പെടുന്നുണ്ട്, ആ കഷ്ടപ്പാട് കൂടി മാറ്റണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞാൻ ഇതിന്റെ കൂടെ മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും തല്ലിയതിൽ ഒരാൾ, രണ്ടുപേരുടെ പേര് ഇതിനകം നമ്മൾ പുറത്തു വന്നു, ചിലു എന്ന് വിളിക്കുന്ന ഒരു ജിബിൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതെ, ചിലു എന്നാണ് വിളിപ്പേര്. അങ്ങനെ വാടി വൃത്തിയായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അടിയും തിരിച്ചടിയുമായി ഇതൊരു സംഘർഷ സദസ്. Meet the editors.